നമസ്കാരം. ഒരു പുരാതനമായ പ്രകൃതിദത്ത ജീവിതശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. നമ്മുടെ ചുറ്റുപാടും പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് തരംഗം ഉണർത്തുന്ന വിവിധ നിയമങ്ങൾ അടങ്ങിയതാണിത്. എല്ലാ ആധുനിക സാങ്കേതിക വിദ്യകളോടും കൂടി നിർമ്മിച്ച ഒരു വീട് വസ്തു തത്വങ്ങളുമായി പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ ആ വീട്ടിൽ താമസക്കാർക്ക് സന്തോഷമുണ്ടാവില്ല. എന്നാൽ വാസ്തു തത്വങ്ങൾക്കനുസൃതമായി നിർമ്മിച്ച വീട് പോസിറ്റീവ് എനർജി നൽകി അതിൽ നിവാസികൾക്ക് ഭാഗ്യവും നല്ല ആരോഗ്യവും നൽകുകയും ചെയ്യുന്നു. പുരാതന ഇന്ത്യൻ ഗ്രന്ഥങ്ങളിൽ നിർവചിച്ചിട്ടുള്ള വാസ്തു നിയമങ്ങൾ സങ്കീർണവും ഗണിതശാസ്ത്രപരവുമാണ്. പലരും സ്വന്തം ധാരണ അനുസരിച്ച് പാഠങ്ങൾ അനുമാനിക്കുന്നു. എന്നിരുന്നാലും മിക്ക വാസ്തുശാസ്ത്ര വിദഗ്ധരും അംഗീകരിക്കുന്ന ചില അടിസ്ഥാന തത്വങ്ങളുണ്ട്. ഒരു ക്ഷേത്രത്തിന് സമീപം ഒരു വീടുണ്ടായിരിക്കുന്നത് നല്ലതോ ദോഷമോ എന്നത് വർഷങ്ങളായി ചോദ്യമുയർത്തുന്ന ഒരു തത്വമാണ്. വാസ്തു നിയമപ്രകാരം ക്ഷേത്രത്തിനടുത്ത് വീടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവ എന്തൊക്കെയെന്ന് ഇവിടെ നോക്കാം. രോഗങ്ങൾ ഫലം. ക്ഷേത്രങ്ങൾക്ക് സമീപം വീട് പണിയുന്ന ആളുകൾ ഒരിക്കലും സാമ്പത്തിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നില്ല. പക്ഷേ അവർക്ക് ചില രോഗങ്ങൾ ബാധിച്ചേക്കാം. നിങ്ങളൊരു ശിവക്ഷേത്രത്തിന് സമീപം നിങ്ങളുടെ വീട് പണിയുകയാണെങ്കിൽ നിങ്ങൾക്ക് സമാനമായ അനന്തരഫലങ്ങൾ നേരിടേണ്ടി വരും. ഒരു ജൈനക്ഷേത്രത്തിന് സമീപം നിങ്ങളുടെ വീട് പണിയാൻ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീടിന് അതിൻ്റെ മഹത്വം നഷ്ടപ്പെട്ടേക്കാം. കുടുംബത്തിൽ തർക്കം. നിങ്ങളൊരു ഭൈരവ അല്ലെങ്കിൽ കാർത്തികേയ ക്ഷേത്രത്തിനോ ഒരു ദേവീക്ഷേത്രത്തിനോ സമീപം വീട് നിർമ്മിക്കുകയാണെങ്കിൽ കുടുംബാംഗങ്ങൾക്കിടയിൽ ഒരു അപ്രതീക്ഷിത തർക്കങ്ങൾ കാരണം നിങ്ങളുടെ കുടുംബജീവിതം വളരെയധികം കഷ്ടപ്പെട്ടേക്കാം. ക്ഷേത്രത്തിൻ്റെ ഭൂമിയിൽ നിന്ന് അകന്നു നിൽക്കുകയും വീട് പണിയുമ്പോൾ ക്ഷേത്ര സമുച്ചയത്തിൽ നിന്ന് കല്ലുകളോ നിർമ്മാണ സാമഗ്രികളോ ഉപയോഗിക്കാതിരിക്കാനോ ശ്രദ്ധിക്കണം. ഈ പാരമ്പര്യങ്ങൾ പുരാതന കാലം മുതൽ പിന്തുടർന്നു വരുന്നവയാണ്. ക്ഷേത്രത്തിന് സമീപം വീട്. വാസ്തു തത്വങ്ങൾ അനുസരിച്ച് ഒരു ക്ഷേത്രത്തിന് സമീപമുള്ള ഒരു വീട് വാങ്ങുന്നത് ശുപാർശ ചെയ്യുന്നില്ല. എന്നാൽ ഒരു ക്ഷേത്രത്തിനടുത്ത് വീടോ കെട്ടിടമോ ഇതിനകം നിർമ്മിക്കുകയോ വാങ്ങുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ വീടിന് ചില വാസ്തു പരിഹാരങ്ങളുണ്ട്. ക്ഷേത്രത്തിന് സമീപം താമസിക്കുമ്പോൾ മൂന്ന് അടിസ്ഥാന വാസ്തു നിയമങ്ങൾ നിങ്ങൾ പാലിക്കണം. ക്ഷേത്രത്തിൽ നിന്ന് വീടിനുള്ള ദൂരം. ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടത്തിൽ നിന്ന് കുറഞ്ഞത് 25 മീറ്റർ അല്ലെങ്കിൽ 80 അടി അകലെയായിരിക്കണം വീടിൻ്റെയോ പ്ലോട്ടിൻ്റെയോ സ്ഥലം എന്നതാണ് ആദ്യ നിയമം. സൂചിപ്പിച്ച ദൂരത്തിൽ കുറവുള്ളതെന്തും വീട്ടിലെ താമസക്കാർക്ക് പ്രതികൂലമായി കണക്കാക്കപ്പെടുന്നു. കൂടാതെ നെഗറ്റീവ് വാസ്തുശക്തികളെ നികത്താൻ ഏതെങ്കിലും പരിഹാര നടപടികളും ആവശ്യമായി വന്നേക്കാം. ക്ഷേത്രത്തിൻ്റെ നിഴൽ വീഴരുത്. വീടിൻ്റെയോ വസ്തുവിൻ്റെയോ ഗേറ്റ് ഒരിക്കലും ക്ഷേത്രത്തെ നേരിട്ട് അഭിമുഖീകരിക്കരുത് എന്നതാണ് രണ്ടാമത്തെ നിയമം. മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ നിയമം ഒരു ക്ഷേത്രത്തിൻ്റെ നിഴൽ ഒരിക്കലും വീടിന്മേൽ വീഴരുത് എന്നാണ്. ക്ഷേത്രത്തിൻ്റെ ദിശ. ഒരു ക്ഷേത്രത്തിനടുത്ത് ഒരു പുതിയ വീട് പണിയാൻ നിങ്ങൾ പദ്ധതിയിടുകയോ ചിന്തിക്കുകയോ ചെയ്യുകയാണെങ്കിൽ വീടിൻ്റെ അതിര് നേരിട്ട് ക്ഷേത്രവളപ്പിൽ സ്പർശിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുക. ക്ഷേത്രത്തിൻ്റെ സ്ഥാനം വീടിൻ്റെ തെക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ് ദിശയിലാണെങ്കിൽ അത് സമ്പത്ത് നേട്ടങ്ങൾക്ക് നന്നായി ഉയർന്നൊരു സ്ഥലമാണ്. മറുവശത്ത് ക്ഷേത്രമോ അതിൻ്റെ ഗോപുരങ്ങളോ കിഴക്കോട്ടോ വടക്കോട്ടോ ആണെങ്കിൽ അവ നിങ്ങളുടെ വീട്ടിലെ പോസിറ്റീവ് ഊർജത്തിൻ്റെ ഒഴുക്കിനെ തടഞ്ഞേക്കാം. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയും വീടും. കൂടാതെ ക്ഷേത്രത്തിൽ ഏതു പ്രതിഷ്ഠയാണ് കുടികൊള്ളുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ക്ഷേത്രങ്ങളിലെ ദേവതകൾ രണ്ട് വ്യത്യസ്ത വിഭാഗങ്ങളിൽ പെടുന്നു. സ്വാത്തിക ദേവന്മാരും രൗദ്രദേവന്മാരും. ഭഗവാൻ ശിവൻ, ഭദ്രകാളി, യക്ഷി തുടങ്ങിയവർ രൗദ്രദേവന്മാരാണ്. അതേസമയം വിഷ്ണുവിൻ്റെ അവതാരങ്ങൾ സരസ്വതി ദേവി മുതലായവർ സ്വാത്തിക ദേവന്മാരാണ്. നിങ്ങളുടെ പുതിയ വീട് സ്വാത്തിക ദേവന്മാരുടെ മുൻവശത്തോ വലതുവശത്തോ ആയിരിക്കണം. അതേസമയം നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഒരു രൗദ്രദേവൻ ഉണ്ടെങ്കിൽ വീട് ഇടതുവശത്തോ ക്ഷേത്രത്തിന് പിന്നിലോ നിർമ്മിക്കുക. സൂര്യൻ്റെ ഊർജം. സൂര്യൻ്റെ ഊർജം മുഴുവനായും സ്വീകരിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. തുടർന്ന് ചുറ്റുമുള്ളവരുടെ ക്ഷേമത്തിനായി ആ ഊർജം പ്രസരിപ്പിക്കുന്നു. ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗമാണ് കൊടിമരവും താഴിയക്കുടവും മറ്റും. എന്നിരുന്നാലും ക്ഷേത്രത്തേക്കാൾ ഉയരമുള്ള ഒരു സ്ഥലത്ത് ഒരു വീട് നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തടസ്സം കാരണം ക്ഷേത്രത്തിലേക്ക് സൂര്യൻ്റെ ഊർജം കൃത്യമായി എത്താതെ വരും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.